അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു ഉമാ സ്പെഷ്യൽ നിന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയായ ബെർണിയുടെ റെസിപ്പിയായിട്ടാണ് ബെർണിയും നമ്മളെ കണ്ണൂർക്കാർ കേട്ടിട്ടേ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് കാസർകോട് സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ ഈ മുസാര പോലെ തന്നെ ഒരു സാധനമാണ് ഈ ബെർണിയും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ബിർണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം മുസാരൻ്റെ പോലെ തന്നെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുത്താറയും ആണ് എടുത്തിരിക്കുന്നത് ഇതിന് ഇത് രണ്ട് സാധനം മാത്രം മതി കേട്ടോ അപ്പം ഞാനൊരു അരക്കപ്പ് മുത്താറി കുതിർത്തൊന്നും ചെയ്യേണ്ട മുത്താറും കുതിർത്തില്ലല്ലോ അപ്പം അരക്കപ്പ് മുത്താറി നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക പിന്നെ മൂന്നാണി വെല്ലം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് മിക്സിയിലിട്ടിട്ടല്ല ഒരു നമ്മൾ കുത്തുന്നതിനെ കൊണ്ട് കല്ലിനെ കൊണ്ട് കുത്തിയിട്ട് പൊടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊടുത്തേ നമുക്ക് ഈ മുത്താറി നന്നായിട്ട് ഞാൻ അരച്ചു കുതിർത്താണ്ടാണ് അരച്ചത് നല്ലോണം വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും അരച്ചു രണ്ട് രണ്ട് തവണ അയച്ചു അപ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ പാല് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു തവണ അയച്ചിട്ട് അരച്ചെടുത്തു എന്നിട്ട് ആ അത് തന്നെ ആ ഒരു കിടം തന്നെ രണ്ടാമതും നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് രണ്ടാമതും അരച്ചു ഇതിന് വെള്ളത്തിന് പ്രത്യേകിച്ചിട്ട് കണക്കൊന്നുമില്ല കാരണം ഈ വെള്ളം കംപ്ലീറ്റ് നമ്മൾ കളയുക ചെയ്യാൻ ഇത് നന്നായിട്ട് ഊറി വന്നതിന് ശേഷം വെള്ളം എടുത്തിട്ട് കളയും അപ്പോൾ വെള്ളത്തിനൊരു പ്രത്യേകിച്ചിട്ട് കണക്കൊന്നും നിങ്ങൾ നോക്കണ്ട നന്നായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ പാല് നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ അരച്ചിട്ട് വെച്ചു നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ഒന്നര മണിക്കൂറോളം വെച്ചു അപ്പോഴാണ് ശരിക്കും ഊറി നിൽക്കാൻ ആ ഒരു പണിയേ ഉള്ളൂ ഒരു കുറച്ച് മുന്നേ ഇത് പണിയെടുക്കണമെന്നേ ഉള്ളൂ എന്നിട്ട് അങ്ങനെ നന്നായിട്ട് ഊറാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂർ വെച്ച് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഇതേപോലെ കാണാൻ വെള്ളം മെലയിലേക്ക് വന്നിട്ടുണ്ടാവും അരപ്പ് കംപ്ലീറ്റ് താലിലേക്ക് ഊറി നിന്നിട്ടുണ്ടാവും ഇനി അതിൻ്റെ വെള്ളത്തിന് നമ്മൾ കംപ്ലീറ്റ് അങ്ങ് കാളാം എന്നിട്ട് തേങ്ങാപ്പാലാണ് ഇത് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അരച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ വെല്ലവും തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കുറുക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന വെല്ലം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നു അപ്പോൾ ഞാൻ ഈ മൂന്നാണി വെല്ലം കംപ്ലീറ്റ് ചേർക്കുന്നതിന് നമുക്ക് മധുരം നോക്കിയിട്ട് ചേർക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ടിന് മുക്കാൽ ഭാഗം ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അപ്പോൾ ഈ മിക്സാക്കുന്ന ടൈമിലൊന്നും ഗ്യാസ് കത്തിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ ഞാനെന്താക്കി ഒരു ഈ എടുത്ത് വെച്ചിരിക്കുന്നതിൽ ഒരു ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എന്നിട്ട് കുറച്ച് എന്താ വെള്ളത്തിൽ എന്തായാലും ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താക്കി ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇനി ഇതിനെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പം നന്നായിട്ട് വെല്ലമൊക്കെ ഈ സമയത്ത് നല്ലോണം പിന്നെ പൊടിഞ്ഞ വെല്ലാണല്ലോ അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് ചേർത്ത് ചേരും അപ്പോൾ എനിക്ക് നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു സോറി മധുരത്തിൽ കുറവുണ്ടായിരുന്നു അങ്ങനെ ഇച്ചിരി കൂടെ ഇട്ട് മൂന്നാണെങ്കിൽ കംപ്ലീറ്റ് ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് ബാക്കി വെച്ചാൽ ഒരുപാട് വെല്ലത്തിൻ്റെ മധുരം വേണ്ടാന്ന് വിചാരിച്ചു ഇട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി ഇതിനെ കുറുക്കിയെടുക്കാൻ പോവാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ സംഭവം റെഡി ആവുക എന്നിട്ടൊന്ന് കുറുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ഏലക്കായ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറുകി കുറുകി വരുന്നിട്ട് ഒന്ന് വെന്ത് പാവാകുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിൻ്റെ ഒഴി തൊഴിക്കാൻ ഈ ഒരു കുറച്ച് ഇത് ഇതേപോലെ കുറുകി വരുമ്പോൾ ഇത് ശരിക്കും വെന്ത് ഇനി നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമ്മളെന്താക്കിയാണ് കുറുക്കിയെടുക്കാൻ അപ്പോൾ ഏകദേശം ഇത് വെന്ത് റെഡി ഇതിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ വേണ്ടും കേട്ടോ നന്നായിട്ട് കുറുക്കിയിട്ട് നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒലിച്ച് പോകാത്ത രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറുകി അതിന് തീ ഓഫ് ചെയ്തിട്ട് നമ്മളതിനെ പ്ലേറ്റിൽ കൂട്ടണം അതിന് മുമ്പ് നമ്മളിതിനകത്ത് കുറച്ച് ഗീ ചേർക്കുക ഗീ ഒരു ടേസ്റ്റിന് അപ്പോൾ കാസർഗോഡുള്ള ആർക്കാറ് ഇതിനകത്ത് ഗീ ഒന്നും ചേർക്കില്ലേ പിന്നെ നമ്മൾ ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല പറ്റ് ഒറ്റ ഒരു കിഡ്ഡിലൻ സംഭവം കേട്ടാ ഇത് റംന്നാലിലൊക്കെ നല്ല വയറൊക്കെ തണുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ചൂടോട് കൂടെ തന്നെ നമ്മൾ എന്താക്കിയാൽ ഈ പ്ലേറ്റിൽ കൂട്ടിയിട്ട് തണുക്കുമ്പോഴത്തേക്ക് നല്ല പുഡിങ് പോലെ സെറ്റാവും കേട്ടോ ഇത് പിന്നെ വേറെ ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം വേണമെങ്കിൽ അടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ ഞാനിതിനകത്തൊന്നും ചേർത്തിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർ അതൊക്കെ ചേർക്കാം ഇത് ഭയങ്കര കിഡ്ഡിലൻ ടേസ്റ്റാണ് നമ്മൾ മുസാര പോലെ തന്നെ അടിപൊളി സാധനമാണ് ഈ ബെർണിയും എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇവർ നോമ്പിൻ്റെ ഉച്ചകുണ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നു ഇത് ഉച്ചകൂണമൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾ നോമ്പ് തുറക്കും ഇന്ന് ഉണ്ടാക്കിയ സ്പെഷ്യൽ ആണ് ക്യാബേജും സ്പ്രിങ് ഓണിയണം വറുത്തതും പിന്നെ വെള്ളേരി ഉപ്പിട്ട് വെച്ചത് നല്ല ചൂട് വെള്ള ചോറും കൂടെ ഉണ്ടാക്കി പിന്നെ കുട്ടികളെ പേടിച്ചിട്ട് ഞാൻ എന്താക്കി കുറച്ച് ചപ്പാത്തിയും ദോശയും ചൂട്ട് കാരണം കുട്ടികൾക്ക് ഇത് അറിയില്ലല്ലോ പക്ഷെ എല്ലാവർക്കും അറിയില്ല ഇഷ്ടമായിട്ട് നോമ്പ് തുറക്കുമ്പോൾ തന്നെ പിന്നെ ഉമ്മാൻ്റെ മുട്ടക്കത്തിൽ ആക്കിയതും കൂടെ എന്തായാലും ഇങ്ങനെയുള്ള നാടൻ കറികളെല്ലാം ആക്കിയിട്ട് നിങ്ങളൊന്ന് നോമ്പ് തുറന്നു നോക്കിയാൽ നമുക്ക് പണിയും കുറവാണ് പിന്നെ ഭയങ്കര വായറ്റിന് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറും ഈ പരിപ്പ് കറിയും പിന്നെ ക്യാബേജ് വറുത്തതും കൂട്ടുകറിയും വെള്ളേർ ഉപ്പിട്ട് ഒന്നും പറയണ്ട അത്ര രസ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അത് തറാവിയല്ലേ പിന്നെ മരുമ്പ് നിസ്കരിച്ചിട്ടാണ് നമ്മളിത് കഴിച്ചത് നല്ല കിടിലും ടേസ്റ്റ് എണ്ണ പലഹാരം ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴെന്തായാലും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ കേട്ടോ നോമ്പിനൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ എങ്ങനെയുണ്ട് എന്നൊന്നും ോക്ക് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു ഡിഷസ് ആണ് ഇതൊക്കെ അല്ലേ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നോമ്പിന് ഇതൊന്നും ഉണ്ടാക്കില്ലല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായ നമ്മുടെ ഉമ്മമാർക്കാണ് ഈ ഒരു പല ഈ ഒരു രീതിയിലുള്ള നോമ്പ് തീർ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും പറയാ അതോടുകൂടെ തന്നെ എൻ്റെ ബിർണിയുടെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളോ നിങ്ങളൊന്ന് പറയാം അപ്പോൾ നിങ്ങൾ എന്തായാലും നോമ്പ് തീർന്നു തരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരക്കും അസ്സാം വൈക്കും വരഹമുല്ലാ വരക്കാത്തു